ഞങ്ങള് ഏറ്റവും ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞ ഒരു സാംസങ് ഗാലക്സി S7 ക്യാമറ ഉണ്ടായിരുന്നു. നോക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. രാവിലെ ഒരു ചൂട്ടും പിടിച്ചോണ്ട് ഒരു ഇറങ്ങിയിട്ടുണ്ട്. അതായിരിക്കും മിക്കവരും എല്ലാവരുടെ മനസ്സിൽ എനിക്കാകെ കഴിഞ്ഞു. What's up guys, welcome back, it's me Basu. Basu ന്റെ ബുദ്ധി എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ ട്രിപ്പ് കപ്പിളിന്റെ മീറ്റപ്പിന്റെ വേദിയുടെ ഫ്രണ്ടിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഈ സൈഡിലായിട്ട് നമ്മൾ ട്രിപ്പ് കപ്പിൾ നിൽക്കുന്നുണ്ട്. സോ എനിക്ക് ഇങ്ങനെ എന്തോ കൈയൊക്കെ വിറയ്ക്കേണ്ടി ഇങ്ങനെയൊക്കെ ആകുന്നുണ്ട്. അപ്പം കുറേ പേരോടുണ്ട്. ഇപ്പം ഏകദേശം എല്ലാവരും ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് കപ്പിളിൻ്റെ മീറ്റപ്പിനെ കുറിച്ച്. അപ്പം അങ്ങനെ കുറച്ച് സംഗതികളെ കുറിച്ചൊക്കെ ഇന്ന് പറയുന്നത്. സ്റ്റിൽ എല്ലാവരും വീഡിയോ കാണുക, എൻ്റെ എനർജി എല്ലാം പോയിരുന്ന് തിരിച്ച് എനർജി പവർഫുള്ളായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. യോ എല്ലാവരും വീഡിയോ കാണുക ഗൈസ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറയുന്നുണ്ടായി ഞാൻ അവിടെ നിന്ന് എന്തായാലും മാറാൻ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ആ പാട്ടൊക്കെ ഇട്ടിട്ട് ഉടനെ ഇപ്പോൾ ആളെന്ത് പറയുന്നറിയത്തില്ല അറിയത്തില്ല. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഞാൻ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുകയെന്ന് വെച്ചാൽ ഇവിടെ മാമ നോക്കേണ്ടി വന്നിട്ട് ഇവിടെ ഇപ്പം നിൽക്കുന്നത് വെച്ചാൽ എറണാകുളത്താണ്. അപ്പോൾ എൻ്റെ ബൈക്കിൽ കാണാം, എറണാകുളം ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം കുളിച്ച് ഫ്രഷായി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിപ്പം അവിടെ ഒരു മീറ്റപ്പാണ് ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആർക്കൊക്കെ അറിയുന്ന അറിയത്തില്ല അദ്ദേഹത്തെ. അപ്പോൾ എന്തായാലും ഇന്ന് അദ്ദേഹത്തിനെ പരിചയപ്പെടും. അദ്ദേഹത്തിനോടുള്ളൊരു ഡേ ആണ്. ഓക്കെ, അപ്പം ഗൈസ്, അപ്പോൾ ഇന്നത്തെ സംഭവങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇന്നലെ നമ്മൾ അവിടെ തിരിച്ചു. ഇപ്പോൾ എറണാകുളത്താണുള്ളത്. എറണാകുളത്ത് അസിസിയ ഫാം കൺവെൻഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നമ്മുടെ ട്രിപ്പ് കപ്പിളിൻ്റെ ഒരു മീറ്റപ്പാണ്. അപ്പോൾ ട്രിപ്പ് കപ്പിളിൻ്റെ മീറ്റപ്പിനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഒത്തിരി നോക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. രാവിലെ ഒരു ചൂട്ടും പിടിച്ചുകൊണ്ട് ഒരു ഇറങ്ങിയിട്ടുണ്ട്. അതായിരിക്കും മിക്കവാറും എല്ലാവരുടെ മനസ്സിൽ. അപ്പം ട്രിപ്പ് കപ്പിളിൻ്റെ ഒരു മീറ്റപ്പാണ്. അപ്പം രണ്ടുപേരും അവിടെ കാണും. അപ്പം അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അപ്പം ഇതൊക്കെയാണെന്ന് എനിക്കും അറിയത്തില്ല. ഒരു പിടുത്തവും ഇല്ല. ഇതേപോലെ രജിസ്റ്റർ ചെയ്തു. അപ്പം എന്തായാലും ഒരു ക്ഷണം കിട്ടി, എന്തായാലും പോയി കളയാന്ന് ധരിച്ചാണ് ഇങ്ങോട്ട് വന്നത് എല്ലാവരും വീഡിയോ. അപ്പോൾ ഫുഡ് കഴിക്കാനിടയ്ക്ക് കുറച്ച് സംഗതി ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ബായി കഴിക്കാൻ കൂടെ വന്നിരുന്നു. അപ്പോൾ ബായി യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ച് അപ്പം ബായി കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡെല്ലാം കഴിച്ച് ഏറെക്കുറെ ഇപ്പം വയറൊക്കെ ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയണേക്ക് ഒരുമാതിരില്ലേ, ഒരു എഫക്റ്റീവ് ഇല്ല, ഒരു എനർജറ്റിക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഉറക്കില്ലായിരുന്നു ഗൈസ്, അതാണ് സീൻ. ഉറക്കില്ലാതായിപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും മാക്സിമം നമ്മൾ സെറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഇപ്പം നമ്മൾ എറണാകുളത്തെ എന്താ പറയുക, എറണാകുളത്തെ മെട്രോയ്ക്ക് എത്താണ് നിൽക്കുന്നത്. ബാംഗ്ലൂർ വരണോ ഇപ്പോൾ മെട്രോ കയറുന്നുണ്ട്. ഇപ്പം ആദ്യമായിട്ടാണ് വീണ്ടും ഇവിടെ ഇവിടുത്തെ മെട്രോ ഇല്ലാതായിട്ടാണ് കയറുന്നത്. ഇപ്പോൾ ചെക്കിങ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടുന്ന് പോലീസുകാരെന്നെ ചിരിച്ചേട്ടെ. ലൈൻ കൊണ്ട് കയറുന്നപ്പോഴത്തേക്ക് അതുപോലെ തന്നെ അവിടുത്തെ സൈറണും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. സത്യം പറഞ്ഞാൽ ഗൈസ് ഇവിടെ കിടന്ന് അലറി വിളിക്കണമെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഇത് പറ്റുന്നില്ല. എൻ്റെ കൂടെ മറ്റ് രണ്ട് വവ്വാലുകൾ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ മറ്റേ ഭാഗത്തും മറ്റേ തടിച്ച ഭാഗത്തും ആശുപത്രി ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇവിടെ കിടന്നൊന്നും കാണിക്കാൻ പറ്റില്ല. ലോമാനം ഉണ്ടെങ്കിൽ ഇവിടെ കിടന്നൊന്ന് തുളച്ചടിക്കേനി. നമ്മൾ മെട്രോയ്ക്ക് അകത്തോട്ട് പോവുകയാണ്. നമ്മളെ എടപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ഒരു ബോട്ട് പിടിക്കുന്നു, അസിസിയിൽ പോകുന്നു, എടപ്പള്ളിനെ കാണുന്നു. പിന്നെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ടിക്കറ്റ് ഇതാണ്, ടിക്കറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ബാംഗ്ലൂർ ഉള്ളവരല്ലേ, കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് എത്ര മണിയിട്ടുണ്ട്, നമ്മൾ ആട്ടമാമ എത്തിക്കൊന്നും ഒരു പിടുത്തമില്ല. ഇങ്ങനെ പോവുകയാണ് പോവുകയാണ് ചേട്ടാ. ഈ ഓട്ടോ കിട്ടാ എവിടെ നിൽക്കുന്ന അവിടെ
ഫ്രണ്ട്സ് ഇങ്ങനെ ഓട്ടോ ചോദിച്ചിട്ട് ചേട്ടൻ്റെ ഓട്ടോ ചോദിച്ചു ഓട്ടോ എവിടെയാണെന്ന് പറഞ്ഞു. ഇപ്പം എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് എത്തിയാൽ പറ്റും, ടൈം ഒട്ടുമില്ല. ഓട്ടോ വിളിച്ച് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സി സി ആ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കി നോക്കി അങ്ങോട്ട് പോകാം. ടൈം ഏകദേശം ടൈം ഏകദേശം ആവാറായി. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പം ഒടുവിൽ കുറേ നേരത്തെ യാത്ര കഴിഞ്ഞ് അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ അവിടെ ഐറ്റം വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫുൾ ക്യാമറകളാണ്, ക്യാമറ കളിയാണ് കൈ ക്യാമറകൾ. അത് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ നമ്മളെ മലയാളം ടെക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിവിടെ ഉണ്ട്, അവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്തൊന്നും വലിയൊരു ലോകം ആരും കണ്ടില്ല, ആരും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു, എനിക്ക് പഴയ എനർജി ഒക്കെ തിരിച്ച് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സർപ്രൈസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം മീറ്റപ്പ് ആണ് അപ്പം ഇവിടെ വെച്ച് നടക്കുന്ന. എന്റെ ആകെ ഇവിടെ സ്റ്റണ്ടായിട്ട് കാണിക്കുന്ന പറയണ്ടേ അറിയില്ല, ചമ്മലൊക്കെ ഉണ്ട്. അത് മച്ചാ അൺകോഷി ആയിട്ട് നിക്കാണ്, അൺകോഷി ആയിട്ട് നിക്ക. ഹലോ, എന്റെ വായക്കാകെ സ്റ്റക്ക് ആയിട്ട് നിക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അപ്പൊ പെട്ടെന്ന് ട്വിസ്റ്റ് ആയിട്ട് ഞങ്ങളെ എന്താ പറയാ, ചീഫ് ഗസ്റ്റ് പെട്ടെന്ന് നിങ്ങളെല്ലാവരും നിൽക്കുമ്പോ ഞങ്ങളിങ്ങനെ വന്നിട്ടുണ്ടെങ്കിപ്പോ നിങ്ങള് വിചാരിക്കണ്ടാവും ഞങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചായിരിക്കും. അല്ല, ഇതൊക്കെ ഇതിന്റെ പിന്നില് എന്റെ അമ്മയാണ്. ഇത് എന്റെ അമ്മ. ഇവരൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കണായിരുന്നു, ഞാൻ അറിയണ്ടായിരുന്നു. എന്റെ അനിയൻ, ഇത് എന്റെ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാൻഡ്മ പണ്ടത്തെ ട്രാവലറാണ്, യു എസ് എ ബോംബെ ഒക്കെ കറങ്ങി അടിച്ചത്. പണ്ടത്തെ ട്രിപ്പ് കപ്പിളാണ്. സോ ഗൈസ്, അവിടെ ഭയങ്കര ഫണ്ണായിട്ടുള്ള കുറേ പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തു, കാരണം ഈ വീഡിയോക്ക് ഭയങ്കര ലെങ്തായിപ്പോയി. അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മാക്സിമം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലോട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം അതുമാത്രമല്ല, നമ്മുടെ ട്രിപ്പ് കപ്പിളിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കപ്പിൾസിൻ്റെ രണ്ടുപേരുടെയും കുറച്ച് അനുഭവങ്ങളും കുറേ കാര്യങ്ങളും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പ്രണയകാലവും അതുപോലെ കല്യാണവും കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. സോ ഗൈസ്, ആ വീഡിയോസിൻ്റെ പകുതികളും ഞാൻ കട്ട് ചെയ്ത് കളയാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റിന് മുകളിലോട്ട് പോയാൽ ആളുകൾ കുറച്ച് പേര് മാത്രമേ ഇരുന്ന് കാണത്തുള്ളൂ. സോ അതിന് താഴോട്ടായാലും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ കാണാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ മാക്സിമം നോക്കിയത്. എന്നിരുന്നാൽ കൂടി ഇതിൽ കുറേ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്.
നമസ്കാരം ഗൈസ്, ഐ'm ജെറി, വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കണം. നമ്മളിപ്പോ നിൽക്കുന്നത് അസീസിയ ഫാം കൺവെൻഷൻ സെന്ററിലാണ്. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഒരു സംഘം ആൾക്കാരുണ്ട്. നമ്മുടെ കൂടപ്പിറപ്പുകളേക്കാളും നമ്മൾ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും താങ്ക് യു. ഇൻട്രോ തരാൻ പറഞ്ഞു. ഇന്നലെ എന്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു, അപ്പൊ അതിന്റെ ഫുൾ തിരക്കായിരുന്നു. അപ്പൊ അതിന്റെ തിരക്ക് കഴിഞ്ഞ് വന്നു ഇന്ന് അറിയ എന്റെ സിസ്റ്ററിന്റെ റിസപ്ഷൻ കഴിഞ്ഞ് അറിഞ്ഞ അവിടെ പോകണം. അപ്പൊ കുറച്ച് തിരക്കായിരുന്നു, അത് വരാൻ വൈകി പോയത്, ക്ഷമിക്കണം. സന്തോഷനാണ് രണ്ടു പേരുടെയും കൂടെ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒന്നും പറയാനില്ല. അപ്പം യോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ നീക്കുക. അതുപോലെ ഈ വീഡിയോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനം. പുതിയ പരിസരം പുതിയ ആളുമായി. സോ ഗൈസ്, ഇത് ഞാൻ വീട്ടിൽ വന്നതിന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്തെന്ന് വെച്ചാല് എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ തുടക്കം പറഞ്ഞത് തന്നെ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാല് നമുക്ക് അറിഞ്ഞൂടാത്ത കേരളത്തിന്റെ തന്നെ പല ഭാഗത്തും, മലപ്പുറം, കോഴിക്കോട്, പല ഭാഗത്തുനിന്ന് വന്നവര് തന്ന സ്നേഹം എന്റെ പൊന്നു പറയാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട്. അതുപോലെ അവിടെ നിന്ന് യൂട്യൂബേഴ്സ് അവര് തന്ന സപ്പോർട്ട് എന്ന് വെച്ചാല്
ഭയങ്കരമാണ് ഗൈസ്, ഭയങ്കരം. അവരുടെ സപ്പോർട്ട് എനിക്ക് വീണ്ടും കൂടെ എനർജി കൂട്ടുക കൂട്ടുക എന്നുള്ളൊരു ഇതിലോട്ട് ഞാൻ പോവുകയായിരുന്നു. പിന്നെന്ന് വെച്ചാല് ബാക്കിയുള്ളവർ അവിടെ വന്ന ഓഡിയൻസ് ആവട്ടെ, അവരെല്ലാവരും വന്നിട്ട് പുള്ളിയായിരുന്നു ചെയ്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് വിഷയമായിരുന്നു, ഇനി ഇതുപോലെ ചെയ്ത് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറെ ആശംസകൾ തന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എങ്കിൽ അവർക്ക് എല്ലാവർക്കും വളരെയധികം വലിയൊരു എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു നന്ദിയുണ്ട്. സോ അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.